പ്രയാസമുള്ള ഘട്ടത്തിൽ, അപകടമുള്ള ഘട്ടത്തിൽ, നിന്നു പോകുമെന്ന് ചിന്തിച്ച ഘട്ടത്തിൽ, എല്ലാം നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ച ഘട്ടത്തിൽ നമുക്ക് വേണ്ടി നിലകൊണ്ട ഒരു സംവിധാനമുണ്ട്, നമുക്ക് വേണ്ടി സംസാരിച്ച ഒരു സംവിധാനമുണ്ട്, നമുക്ക് വേണ്ടി സംസാരിച്ച ഒരു ഗവൺമെന്റ് ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇപ്പോൾ നമ്മുടെ സഭ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. രാഷ്ട്രീയമെല്ലാം മാറ്റിവെക്കുക, എല്ലാ രാഷ്ട്രീയവും മാറ്റിവെക്കുക. ഞാനിവിടെ രാഷ്ട്രീയം പറയുകയല്ല, പക്ഷെ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ എതിർപ്പുകളുണ്ടെങ്കിൽ കൂടിയും നിഷ്ഠാപരമായും നീതിയുക്തമായും ഈ സഭയ്ക്ക് നീതി ലഭിക്കണമെന്ന് വിശ്വസിക്കുന്ന ആർജവമുള്ള ഒരു ഗവൺമെന്റും ഒരു മുഖ്യമന്ത്രിയുമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് നമ്മൾ വിസ്മരിച്ചുകൂടാ. എതിർപ്പുകൾ പലതും ഉണ്ടാകും, അതെല്ലാം രാഷ്ട്രീയ പരിതമാണ്, അതൊന്നും നമ്മെ സംബന്ധിച്ച് വിഷയമല്ല. നമ്മെ സംബന്ധിച്ച് സഭയാണ് വിഷയം. സഭ ഒരു വിഷയമായിട്ട് ഏറ്റെടുക്കുന്ന തൃക്കാക്കരയിൽ വിഘടന്മാരുടെ പത്തോട്ടിന് വേണ്ടി 1934 സഭാ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുവാൻ നടത്തുന്ന അണിയറ നീക്കത്തിന് എന്ത് വില കൊടുത്തും തടയിടണം. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തൃക്കാക്കരയിൽ അതിന് മറുപടി കൊടുക്കണം. കൂട്ട് ട്രസ്റ്റി സമ്പ്രദായത്തിലൂടെ ഭരണപരമായ അധികാരം ജനങ്ങൾക്കുണ്ടായിരുന്ന അപൂർവം ക്രിസ്തീയ സഭകളിൽ ഒന്നായിരുന്നു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. മറ്റിതര സഭകളിൽ നിന്ന് ഈ സഭയെ വ്യത്യസ്തമായി നിലനിർത്തിയിരുന്നത് തന്നെ സഭയുടെ ജനാധിപത്യ എപ്പിസ്കോപ്പൽ ഭരണ സംവിധാനത്തിന്റെ കൃത്യമായ സങ്കലനമായിരുന്നു. 1934 ഭരണഘടനയിലൂടെ സംശയാതീതമായി ജനങ്ങളുടെ അവകാശങ്ങളെ സഭ സംരക്ഷിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. പരിശുദ്ധ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസ സമൂഹം ഇപ്പോൾ സർക്കാർ നടത്തുന്ന അപകടം തിരിച്ചറിയണം. ജനാധിപത്യത്തെ കേവലം സാങ്കേതികമാക്കി അധികാരത്തിൽ വന്ന സ്ഥാനികൾ സഭയിലെ ജനാധിപത്യത്തെ സംരക്ഷിക്കുമെന്ന് കരുതരുത്. ചർച്ചിൽ കാണിച്ച് പ്രീണിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഇവർ കാര്യങ്ങൾ കാണും. കുരങ്ങ് അപ്പം പങ്കുവച്ച പോലെ ഒടുവിൽ വിശ്വാസികളെ ഒരു വഴിക്കാക്കും. മലങ്കര സഭയുടെ ജനാധിപത്യത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് തുളച്ചു കയറ്റുവാൻ അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നതെന്ന് ഓരോ ഓർത്തഡോക്സ് വിശ്വാസികളും അറിയണം, മനസ്സിലാക്കണം. അതിനെതിരെ ശക്തമായ പ്രതിരോധങ്ങൾ ഉണ്ടാക്കണം. ജനാധിപത്യ ഹത്യയ്ക്കും വിശ്വാസ സമൂഹത്തെ കബളിപ്പിക്കുന്നതിനും കൊണ്ടുവരുന്ന ആപൽക്കരമായ സാഹചര്യത്തിനുമെതിരെ ജാഗ്രത പുലർത്തുകയും ശക്തമായി പ്രതികരിക്കുകയും വേണം. തൃക്കാക്കരയിൽ ഓർത്തഡോക്സുകാർ കുറവായതിനാൽ യാക്കോബായക്കാരെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ സർക്കാർ കാട്ടിക്കൂട്ടിയത്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു മുഴം മുന്നേ എറിഞ്ഞത് ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കലും നാട്ടുകൂട്ടവുമൊക്കെ. സീറോ മലബാർ സഭാ തർക്കത്തിലും കമ്മ്യൂണിസ്റ്റുകാരുടെ വളഞ്ഞ ബുദ്ധി കൂട്ടിച്ചേർത്ത് വായിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാം. പ്രശ്നങ്ങളിൽ അനുരഞ്ജനത്തിന് ശ്രമിക്കാതെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ CPM സ്ഥാനാർത്ഥി നിർണയം തന്നെ. പാർട്ടി സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തി ആലഞ്ചേരി പിതാവിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രതിഷ്ഠിച്ചത് ഭിന്നിപ്പിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കും. ക്രിമിനൽ കേസ് ഒത്തു തീർക്കാമെന്ന് പറഞ്ഞ് വിമതരെ ഒതുക്കാൻ വിമത നേതാക്കളായ ഷൈജു ആന്റണിയുടെയും കൂട്ടരുടെയും പിറകെ CPM സഹയാത്രികർ നടന്നതും കാണാതെ പോകരുത്. വിശ്വാസികളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലെത്താൻ ഏത് മാർഗവും സ്വീകരിക്കും. അവർക്ക് മാർഗമല്ല, ലക്ഷ്യമാണ് അവർക്ക് വലുത്. ശബരിമലയിലും കണ്ടത് ഇതുതന്നെയാണ്. ദൈവികമായി ചിന്തിച്ച് ജീവിച്ച പൂർവിക ആത്മീയ പിതാക്കന്മാരും സഭയെ ദൈവത്തിൻ്റെ മണവാട്ടി എന്ന് കരുതി സഭയിൽ ഐക്യം നിലനിർത്തി ഇന്നത്തെ സഭയെ കെട്ടിപ്പടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള പൂർവ്വ പിതാക്കന്മാരെ സ്മരിച്ച് ദൈവകൃപയിൽ ശരണപ്പെട്ട് ഈ വിധ അഴിമതികൾക്കെതിരെ കുൽസിത ചിന്തകൾക്കെതിരെ പോരാടണം, തിരുത്തിക്കണം.